ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക് ഇവോ അല്ല ടെക് ഇവോ വ്ളോഗ്സ് അപ്പോൾ നമ്മൾ ചാനലിൻ്റെ പേര് ജസ്റ്റ് ആയിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ടെക് ഇവോൻ്റെ കൂടെ ഒരു വ്ളോഗ്സും കൂടി ചേർത്ത് ടെക് ഇവോ വ്ളോഗ്സ് എന്ന് ആക്കിയിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നും കൂടെ കൂടിയല്ല ടെക് ഇവോ എന്നൊക്കെ അടിച്ചു നോക്കുമ്പോഴേക്കും നമ്മുടെ യൂട്യൂബിൽ കുറേ ചാനലുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ചാനൽ എനിക്ക് വേണം എന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ ടെക് ഇവോ വ്ളോഗ്സും കൂടി ചേർത്തിരുന്നത് അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ ഈ ടെക് ഇവോ എന്ന് കേൾക്കുമ്പോൾ ഇതൊരു ടെക് ചാനലായിട്ട് മാത്രം കരുതരുത് ടെക്കിൻ്റെ കൂടെ അൺബോക്സിങ് റിവ്യൂ ബ്ലോഗ്സ് എന്നൊക്കെ ഇതിനകത്തൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ടെക് ഇവോ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു എറർ സോൾവിങ് വീഡിയോ ആണ് എറർ വേറെ ഒന്നുമല്ല നമ്മുടെ വീഡിയോ നമ്മുടെ കമ്പ്യൂട്ടർ തുറന്നു കഴിയുമ്പോഴേക്കും ലോഗിൻ ചെയ്യണം വിൻഡോസിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ബ്ലാക്ക് സ്ക്രീൻ വരുന്നത് അപ്പോൾ കർസർ മാത്രമായിരിക്കും അതിനകത്തുള്ളത് അപ്പോൾ ബ്ലാക്ക് സ്ക്രീൻ വരണം അപ്പോൾ ആ ബ്ലാക്ക് സ്ക്രീൻ മാറ്റി നമ്മൾ വിൻഡോസിൻ്റെ അതൊരു സോൾവ് ചെയ്യണതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വിൻഡോസ് സെവൻ്റെ എറർ സോൾവിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടായിരിക്കും അതും കൂടെ നിങ്ങൾ നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സോൾവിങ് ഈ സൊല്യൂഷൻ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണെന്ന് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ അപ്പോൾ അതുകൊണ്ടൊരു പെർമനൻ്റ് ആയിട്ട് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെല്ലൈക്കണം അമർത്തുക എങ്കിൽ മാത്രമാണ് എൻ്റെ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോൾ കിട്ടുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡിസ്ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ പി സി ഓണായിട്ട് വരുന്നതാണ് ഇപ്പോൾ നമ്മുടെ പി സി നമ്മുടെ ഇപ്പോൾ ഓണായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ പി സി ഓണായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ എറർ എന്താണെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ അതേ സ്റ്റാർട്ട് വിൻഡോസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ടായി വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഡെസ്ക്ടോപ്പിട്ട് മാത്രം വരുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും മെയിൻ പ്രോബ്ലം ആയിട്ട് വരുന്നത് ഇപ്പോൾ വിൻഡോസ് ഇപ്പോൾ നോർമലായിട്ട് ഓണായിട്ട് വരുന്നുണ്ട് അപ്പോൾ ദേ നമ്മുടെ നമ്മുടെ പാസ്വേഡ് അടിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ എറർ മെയിനായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ പാസ്വേഡ് ഞാൻ അടിക്കുന്നു ഇപ്പോൾ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വെൽക്കം എന്നൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ കുറേ നേരം എടുത്തിട്ടാണ് നമ്മുടെ വെൽക്കം എന്നൊക്കെ വരുന്നത് അപ്പോൾ വെൽക്കം ലോഡ് ചെയ്ത് വരാൻ പോലും നമ്മൾ കുറേ നേരം എടുത്തു കഴിഞ്ഞിട്ടാണ് വരുന്നത് വെൽക്കം കുറേ സമയം എടുക്കുന്നുണ്ട് ഇപ്പോൾ വെൽക്കം എന്നൊക്കെ വരാൻ ഇപ്പോൾ സാധാരണയൊക്കെ ഒരു നോർമൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ വരാനും ഇപ്പോൾ എത്ര നേരം എടുക്കില്ല അപ്പോൾ നമ്മളിത് ഇപ്പോൾ വരുന്നതാണ് വന്നു കഴിഞ്ഞു ഇപ്പോൾ ബ്ലാക്ക് സ്ക്രീൻ മാത്രമായിരുന്നു അപ്പോൾ നമ്മൾ കർസറൊക്കെ നമുക്ക് നീക്കാൻ പറ്റും ബ്ലാക്ക് സ്ക്രീൻ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഇതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിനോടുള്ള സൊല്യൂഷനായിട്ട് നമ്മളിപ്പോൾ പറയുന്ന കീസ് കൺട്രോൾ ആൾട്ട് പ്ലസ് ഡിലീറ്റ് കീ അടിക്കുമ്പോൾ നമുക്ക് ഇത്ര ഓപ്ഷൻസ് കിട്ടും അപ്പോൾ അതിനകത്ത് ഇപ്പോൾ 5 ഓപ്ഷൻസാണ് നമുക്കിപ്പോൾ വന്ന് കിടക്കുന്നത് അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഓപ്ഷൻ ടാസ്ക് മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എടുക്കണം അപ്പോൾ അതേ ഇപ്പോൾ നമ്മുടെ ടാസ്ക് മാനേജർ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചാൽ അപ്പോൾ ടാസ്ക് മാനേജർ ഇപ്പോൾ കാണാം അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ടാസ്ക് മാനേജറിൽ ആപ്ലിക്കേഷനാണ് അപ്പോൾ ആദ്യം പറഞ്ഞത് അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കണം അപ്പോൾ അതിനകത്ത് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം വരുന്നത് അപ്പോൾ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ അത് എൻഡ് പ്രോസസ്സ് കൊടുക്കണം എൻ്റെ പ്രോസസ്സ് വരെ നമുക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അത് അവിടെ നിന്ന് പോയി കഴിഞ്ഞു അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് ഇനി ന്യൂ ടാസ്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ന്യൂ ടാസ്ക് കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇപ്പോൾ അയ്യോ ഇപ്പോൾ നമ്മൾ 2 ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ വീണ്ടും വന്നു ഇപ്പോൾ ന്യൂ ടാസ്ക് കൊടുക്കണം ഇപ്പോൾ ന്യൂ ടാസ്കിൽ explorer.exe എന്നൊരു ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കണം ഓക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി കഴിയും
ഫ്രണ്ട്സ് ദേ ഇവിടെ നമ്മുടെ ഡെസ്ക്ടോപ്പ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ എന്ന് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തും കൊടുക്കണം. അപ്പോൾ ഇതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, പെർമനൻറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണം കൂടെ അമർത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പെർമനൻറ്റ് സൊല്യൂഷൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ എൻ്റെ വരും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.